ഭൗതികവും പാരത്രികവും വിജയവുമായി തീരുന്നതിന് വേണ്ടി ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകണം നാം എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന രക്ഷിതാവ് നീ ഞങ്ങൾക്ക് ദുന്യാവിൽ ഹസനത്ത് നൽകണേ ഹസനത്ത് ഹസനത്തെന്താണ് സന്തോഷകരമായ ജീവിതം നീ നൽകണേ ദുന്യാവില ഹസനത്തിൽപ്പെട്ടതാണ് നല്ല സന്തോഷങ്ങളുണ്ടാവുക സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഇണകൾ അയൽവാസികൾ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നത് പക്ഷേ നാം നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കി രൂപത്തിലായാൽ ഏതവസ്ഥയിലേക്ക് ചെന്നെത്തും എന്ന് നാം ഭയപ്പെടുന്ന അവസരത്തിലാണ് മഹാന്മാരായ ഉലമാക്കൽ പഠിപ്പിക്കുന്നു കിവാമുൽ അലമി ബി അർബഅത്ത് ഹിസ്വാൽ ലോകത്തിന്റെ നിലനിൽപ്പ് ബി ബിഅർബത്തെ ഹിസ്വാൽ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്ത് അള്ളാഹു സുബാനുഹുവത്താല അവൻ സൃഷ്ടിച്ചതായി പ്രപഞ്ചം നമുക്ക് മനുഷ്യർക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കണം അത് കൂടുതലാകാനും പാടില്ല കുറയാനും പാടില്ല മനുഷ്യരുടെ ആവശ്യത്തിന് കാറ്റ് ലഭിക്കണം അത് വർദ്ധിക്കാനും പാടില്ല കുറയാനും പാടില്ല മനുഷ്യരുടെ ആവശ്യത്തിന് മഴ ലഭിക്കണം അത് വർദ്ധിക്കാനും പാടില്ല കുറയാനും പാടില്ല മനുഷ്യർക്ക് ശുദ്ധമായ വായു ലഭിക്കണം ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ് പരിപാലകനായ സംരക്ഷകനായ റബ്ബാണ് ആ റബ്ബു സുബഹാനഹുവത്താല ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാല് കാര്യങ്ങളാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് മഹാന്മാരായ ഉലമാക്കൽ പഠിപ്പിക്കുന്നു തൈവാമുൽ ആലമി ലോകം ചെവ്വായ രൂപത്തിൽ ലോകത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് വി അറബത്തെ ഹിസ്വാരിൻ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അറിവുള്ളവരുടെ വിജ്ഞാനം രണ്ട് ഭരണകർത്താക്കളുടെ നീതി മൂന്ന് സഹാ ഉള്ള അനിയാ സമ്പന്നന്മാരുടെ ഔദാര്യത നാല് ദുആ ഉൽ ഫുക്കറ സാധുക്കളുടെ പ്രാർത്ഥന ഇവകളിൽ നിന്നും ഏതെങ്കിലും ഓരോന്നിനു കോട്ടം സംഭവിക്കുമ്പോൾ അതിൻ്റെ കുറവുകൾ ലോകത്ത് സംഭവിക്കുന്നതാണ് ഉലമാ അറിവുള്ളവർ അവരവരുടെ അറിവനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ വിജ്ഞാനം ജനങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ ജനങ്ങൾ മൃഗതുല്യരായിട്ട് ജീവിക്കേണ്ട സാഹചര്യമുണ്ടാകും എന്ന് ഹസൻ ബസറി റുദി അള്ളാഹുഅൻഹു പറയുന്നു പണ്ഡിതന്മാർ അവർ പഠിച്ചതായ പണ്ഡിതം ഇൽമ് വിജ്ഞാനം അത് അതിൻ്റെ യാഥാർത്ഥ്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ഓരോ വിഷയങ്ങളും കൃഷിയെ സംബന്ധിച്ചറിയുന്നവർ അവരുടെ അറിവ് ശരിക്കുപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ കാറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആർക്കൊക്കെ എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് രണ്ടാമത്തത് അതിലുൾ ഉമറാ അധികാരമുള്ളവർ അധികാരമുള്ളവരുടെ ഭാഗത്ത് നിന്നും സ്വജനപക്ഷപാതമുണ്ടാകാൻ പാടില്ല ഒരു പക്ഷം മാത്രം പിടിക്കാൻ പാടില്ല എല്ലാവരോടും സമ്പന്നന്മാരോടും സാധുക്കളോടും അധികാരമുള്ളവരോടും അധികാരമില്ലാത്തവരോടും എല്ലാവരോടും നീതി പുലർത്തുന്ന സാഹചര്യമുണ്ടാകണം അധികാരവർഗം ഒരു വിഭാഗത്തേക്ക് ചായുന്ന സാഹചര്യമുണ്ടായാൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കോട്ടം സംഭവിക്കുന്നു എന്ന് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സൂചന നൽകുന്നു മൂന്നാമതായി സഹാ ഉല്ല അതേ സമ്പന്നന്മാർ സമ്പന്നന്മാരുടെ കയ്യിൽ സമ്പത്തുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു സാധുക്കൾ ഓരോ ദിവസം കഴിയും തോറും അവർ വീണ്ടും വീണ്ടും താഴോട്ട് പോകുന്നു ഈ സാമ്പത്തിക സംവിധാനമാണ് ഇന്ന് ലോകത്ത് സംഭ സംഭവിച്ചു നമ്മുടെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ആ രൂപം നാം പരിശോധിച്ചു നോക്കിയാൽ സാമ്പത്തിക ഘടന പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണമുള്ളവർ ഓരോ ദിവസം കഴിയും തോറും അവരിലേക്ക് സമ്പത്തുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു ദരിദ്രന്മാർ ഓരോ ദിവസം കഴിയും തോറും അവർ താഴോട്ട് താഴോട്ട് കടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് സമ്പന്നന്മാർ അവരുടെ സമ്പത്ത് അവർ ചിലവഴിക്കണം കൈയഴിച്ച് ചിലവഴിക്കൽ കൊണ്ടാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് നാലാമതായതു പാവപ്പെട്ടവർ പ്രാർത്ഥിക്കണം അവരുടെ പ്രാർത്ഥന ലോകത്തിന്റെ നിലനിൽപ്പാണ് മറ്റൊരു ആത്മവാക്യത്തിൽ കാണാൻ കഴിയും പാവപ്പെട്ടവർക്ക് വിശപ്പുണ്ടായാൽ പാവപ്പെട്ടവർ വിശക്കുന്ന സാഹചര്യമുണ്ടായാൽ അസബ് അള്ളാഹു സമ്പന്നന്മാരെ അള്ളാഹു താല ശിക്ഷിക്കുന്നതാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ മഹാമാരിയിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും മനസ്സിലാക്കുക ശാസ്ത്രീയപരമായിട്ട് സാമ്പത്തികമായിട്ട് ലോകത്തിൽ ഏറ്റവും ഒന്നാമനാകണം എന്ന് പരിശ്രമിച്ച് സമ്പത്തിൻ്റെ മറവിൽ എല്ലാവരെയും നിസ്സാരപ്പെടുത്തുന്ന ോട് പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധിച്ചുകൊണ്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാക്യത്തിൽ മഹാന്മാരായ ഉരമാക്കൽ പഠിപ്പിക്കുന്നു അൽ പാവപ്പെട്ടവർക്ക് അന്നം തടയുന്ന സാഹചര്യമുണ്ടായാൽ അദ്ബല്ലാഹുല്ലാ അള്ളാഹുത്താല സമ്പന്നന്മാരെ ശിക്ഷിക്കുന്നതാണ് പൈസ ഉള്ളവരെ ശിക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാകുന്ന കൃഷി ആവശ്യമാണ് ഇത് നമ്മുടെ ഗവൺമെൻറ് ചെറിയ സ്കൂളുകളിൽ പോലും കുട്ടികൾക്ക് കൃഷിയുടെ വിഷയത്തെ സംബന്ധിച്ച് പരിശീലനം നൽകണം എന്ന അതാ രൂപങ്ങൾ പറയുന്നത് കാണാം നാം നമ്മുടെ രാജ്യത്തുള്ള ഭൂമിയിൽ കൃഷി ഇറക്കണമെന്ന് പറയുന്നതായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകുന്നതായിട്ട് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനുഹു വത്താല നൽകിയതായ ഗ്രന്ഥങ്ങൾ ഓരോന്നും കഴിഞ്ഞുപോയ നബിമാർക്ക് നൽകിയതായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കൃഷിക്ക് എത്രമാത്രം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അന്നദാനത്തിന് എത്രമാത്രം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് വിശന്നവർക്ക് ആഹാരം നൽകുന്നതിന് എത്രമാത്രം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ ആ മാനുഷികമായ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കേണ്ടതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ളതായ ജിഹാദിൻ്റെ യുദ്ധത്തിൻ്റെ ഭാഗം മാത്രം അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതെ വെറും പരിഭാഷയെടുത്ത് വായിച്ചു നോക്കുന്നവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അന്നത്തിനും അന്നദാനത്തിനും വിശന്നവർക്ക് ആഹാരം നൽകുന്ന വിഷയത്തിൽ എന്തെല്ലാം ഇബാദത്തുകളെയാണ് ഏതെല്ലാം ഇബാദത്തുകളുടെ പ്രായ വിശന്നവർക്ക് ആഹാരം നൽകുക എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പറ്റി പഠിക്കണം മഹാന്മാരായ ഉലമാക്കൽ പഠിപ്പിക്കുന്നു ഇത് ഇലൈഹി ആവശ്യക്കാർക്ക് ആഹാരം നൽകുക എന്നത് വസീലേൻ റബ്ബിലേക്ക് എത്തിപ്പെടാനുള്ളതായ മാധ്യമമാണ് അള്ളാഹിവിൻ്റെ കാരുണ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയാണ് ആ ആഹാരം നൽകുക എന്നത് വഫ് അലീമത്തുൻ ഏറ്റവും വലിയ മഹത്വമാണ് ഇന്ത് റബ്ബിൽ സർവലോക സംരക്ഷകനായ റബ്ബിൻ്റെ അടുക്കൽ ആ ആഹാരം നൽകുക എന്നത് വസീത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവരിലേക്കും വിശാലമാണ് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മതമുള്ളവർക്ക് മാത്രമല്ല അനുസരണയുള്ളവർക്ക് മാത്രമല്ല പൊതുവായ കാരുണ്യം അള്ളാഹുവിന്റെ ആമ്മായ പൊതുവായ റഹ്മത്ത് എല്ലാവരിലേക്കും വ്യാപകമായിരിക്കുന്നു എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ് ആവശ്യക്കാർക്ക് ആഹാരം നൽകുക എന്നത് റബ്ബിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ വസീലയാണ് മാർഗമാണ് മാത്രമല്ല റബ്ബിൽ ആലമീൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠതയാണ് വിശന്നവർക്ക് ആഹാരം നൽകുക എന്നത് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ രാജ്യം തൊഴിൽ ചെയ്യാൻ കഴിയാതെ ലോക്ക്ഡൗണിന്റെയും അതുപോലെ തന്നെ കോവിഡ് പത്തൊമ്പതിൻ്റെയും കാരണത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ ഭക്ഷണത്തിലേക്ക് ആവശ്യമായിട്ട് പട്ടിണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കർഷകർ ഒരിക്കലും തന്നെ പൂഴ്ത്തിവയ്പ്പ് നടത്താൻ പാടില്ല വ്യവസായികൾ ഒരിക്കലും തന്നെ ഭക്ഷണ സാധനം പൂഴ്ത്തിവെയ്പ്പ് നടത്താൻ പാടില്ല ആവശ്യക്കാരിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും കർഷകർ കൂടുതൽ കൃഷി ചെയ്യണമെന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും റബ്ബിലേക്ക് ഏറ്റവും അടുത്തതായ റബ്ബിൻ്റെ വസീല റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും പുണ്യകർമ്മമാണ് വിശന്നവർക്ക് ആഹാരം നൽകുക ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുക എന്ന പശ്ചാത്തലത്തിലാണ് വലുതാരിക്ക അന്ന ഇബ്രാഹിം അലൈഹിഹു അള്ളാഹിവിൻ്റെ പ്രവാചകരായ ഹലീരുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി പരിശുദ്ധമായ കായബ പുനർനിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ പണി പൂർത്തിയായതിനു ശേഷം ഓരോ മൂലകളിലുമായിട്ട് നിസ്കരിച്ചു അൽ ആയിരം നിസ്കാരം പരിശുദ്ധമായ കൂലകളിലും നിസ്കരിച്ചതിനു ശേഷം ഇലാ ഇബ്രാഹീം അള്ളാഹു താര ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലേക്ക് വാഹി അറിയിച്ചു യാ ഇബ്രാഹീമോ നിങ്ങൾ പ്രവർത്തിച്ച് എൻ്റെ പരിശുദ്ധമായ ഭവനമാകുന്ന കായയെ നിങ്ങൾ പുനർനിർമ്മാണം നിർവഹിച്ചു നിങ്ങൾ അതിൻ്റെ ഓരോ മൂലകളിലും ആയിരം പ്രകാരത്തെ നിസ്കരിച്ചു ഈ ചെയ്തിയേക്കാൾ ശ്രേഷ്ഠമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ക്വാര ഇബ്രാഹീം ബലായ റബ്ബി രക്ഷിതാവേ അതെ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞ മറുപടി എന്നതും അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തുവാനുള്ള കാരണം പ്രിയമുള്ള സത്യവിശ്വാസികൾ ലോകമെന്ന് മനസ്സിലാക്കുക ഈ കൊറോണ സാഹചര്യത്തിൽ കൈത്താങ്ങുമായിട്ട് വിദേശത്തും നാട്ടിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ് എങ്കിൽ ആ ചെറുപ്പക്കാർക്ക് ഇത്രയും കൂടുതൽ ആവേശം നൽകിയത് അൻതുമാ ജൻവതുഇൻ അലഹാന വിഷമെന്നവർക്ക് ആഹാരം നൽകുക എന്നത് വിഷമിക്കുന്നവരെ സഹായിക്കുക എന്നത് റബ്ബിൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് അത് നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പുണ്യകർമ്മം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും രോഗവ്യാപ്തി ഉണ്ടായ സമയത്തും സ്വന്തം ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് സ്വന്തം ജീവനെപ്പറ്റി പോലും ഭയപ്പെടാത്ത രൂപത്തിൽ ഇവർ സേവന രംഗത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഈ ആത്മീയമായ പ്രോത്സാഹനമാണ് അങ്ങനെ ഫബനാലഹു ബൈത്തൻ ബാബൈനി ഇബ്രാഹിം നബി അലിഹിസ്ലാം ഒരു വീട് നിർമ്മിച്ചു വീട്ടിന് രണ്ട് കവാടമിട്ടു വജ അല ഫീഹി ആ വീട്ടിൽ സ്ഥാപിച്ചു ദൻ നിത്യമായി ഭക്ഷണം വസിയാബൻ മുഅഅല്ലൻ വസ്ത്രങ്ങളും എത്തിച്ചു വ അമറ കൽപ്പിച്ചു അല്ലായ അലിഖൽ ബാബ ഈ രണ്ട് വാതിലും ഒരിക്കലും അടയ്ക്കാൻ പാടില്ല വലായുറദ് അൻഹുമൻ കൊസ്തഹു ഈ രണ്ട് വാതിൽ നിന്നും ആരെയും ഇതിലേക്ക് കരുതിയവരെ തടയാൻ പാടില്ല ഫയദ്ഹുറുദ്വൈഫ് വിരുന്നുകാർ പ്രവേശിക്കുന്നു മിനൽ ബാബി ജാൻ ഒരു കവാടത്തിൽ കൂടി വിശന്നു വരുന്നു ഒരിയാനൻ നഗ്നത മറയ്ക്കാൻ തുണിയില്ലാതെ ഫയ്യുലുമിന ത്വമി മഷ്തഹാഹു ആഗ്രഹിച്ചത് കഴിക്കുന്നു വയ്യൽ ബസു മിന സിയാബിമാ അറാദഹ ഉദ്ദേശിച്ചത് ധരിക്കുന്നു വയഹ്റുദു മിനൽ ബാബിസാനി രണ്ടാമത്തെ കവാടത്തിൽ കൂടി അവർ പുറത്തേക്കിറങ്ങുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലേഹിസ്സലാം ഒരു വീട് നിർമ്മിക്കുകയും ആ വീട്ടിൽ രണ്ട് വാതിൽ സ്ഥാപിക്കുകയും ആ രണ്ട് വാതിലിൽ കൂടി ഒരു വാതിൽ കൂടി ആളുകൾ കടന്നു വരുന്നു മറ്റൊരു വാതിൽ കൂടി പുറത്തേക്ക് പോകുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഈ സന്ദർഭത്തിൽ വാർസലാഹുത്താലൽ മരായിക്കത്ത ഫീഫത്ത് വിരുന്നുകാരുടെ രൂപത്തിലായിട്ട് മൂന്ന് മരക്കുകൾ അയച്ചു അവർ ആരായിരുന്നു ഒരു അഭിപ്രായമുണ്ട് ഇസ്രാഫിഅസ്ലാമിനെയും വിരുന്നുകാരുടെ രൂപത്തിൽ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ കൊള്ളയച്ചു ഫുദ്ദിമഇലിം അവിടുത്തെ ഭക്ഷണത്തിൽ നിന്നും ഇവരുടെ മുമ്പിൽ ആഹാരത്തിനെ മുന്തിക്കപ്പെട്ടു ഫന്ദന ഓ മിൻ അവർ ആഹാരം കഴിക്കുന്നില്ല വക്കാരൂ വന്ന അതിഥികൾ പറഞ്ഞു ഞങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കൂല കൂലിക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഇബ്രാഹിം നബീര ഇസ്ലാം പറഞ്ഞ അതെ കൂലിക്ക് തന്നെ നിങ്ങൾ കഴിച്ചോളെ ഇന്നലക്കും നിങ്ങൾക്കുള്ള കൂലി തത് അള്ളാഹിഹി കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയുക ഇതാണ് നിങ്ങൾക്കുള്ള കൂലി വത്ത് അഹമ്മദൂരി കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക വന്ന മലക്കുകൾ ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം കഴിക്കൂല ഞങ്ങൾ കൂലിക്ക് വേണ്ടി മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിംനബി അലേഹുസ്സലാം സമ്മതിച്ച് നിങ്ങൾ ആഹാരം കഴിച്ചോടെ നിങ്ങൾ കൂലി നൽകണം എന്താണ് കൂലി കഴിക്കുന്ന സമയത്ത് റബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ നാമം പറയുക കഴിച്ചതിന് ശേഷം റബ്ബുൾ ആലമീനെ സ്തുതിക്കുക ഫനലറ ജിബിറീൽ ഇല ഇസ്രാഫീൽ ചരിത്രത്തിൽ കാണാം ദിബ്രിൽ അലേഹിസ്ലാം ഇസ്രാഫിൻ അലേഹിസ്ലാമിനെ കൊള്ള നോക്കി വെറുതെയല്ല ഇബ്രാഹിം നബി അലേഹിസ്ലാമിനെ ഹലീലാക്കിയത് അതിനുള്ള എല്ലാ യോഗ്യതയും അവർ നേടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിശന്നവർക്ക് ആഹാരം നൽകുക എന്നത് അമ്പിയാക്കന്മാരുടെ സുന്നത്താണ് റബ്ബിലേക്ക് അടുക്കുവാനുള്ള വഴിയാണ് മാത്രമല്ല ഹദീസടും ഖുർാനും പരിശോധിച്ചു നോക്കിയാൽ വിശന്നവർക്ക് ആഹാരം നൽകുന്നവർക്ക് ഭക്ഷണം ദാനം നൽകുന്നവർക്ക് അള്ളാഹുത്താൻ അഞ്ച് ബഹുമാനം നൽകിയിരിക്കുന്നു യസീദു ഇല ഒന്നാമത്തത് വിശന്നവർക്ക് ആഹാരം നൽകുന്ന സമയത്ത് യസീദു ആ കൊടുത്തത് വർദ്ധിക്കുന്നു വൈ ഇലാ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇലായോ അന്ത്യദിനം വരെ അള്ളാഹു സുബ്ഹാൻ അൽ ബക്കറ സൂറത്തിരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എന്തേ പഠിപ്പിക്കുന്നു പലിശ വാങ്ങുന്നവരുടെ സമ്പത്ത് ഗ്രഹണം ബാധിച്ചതുപോലെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്തുകൂടി പലിശ കൂട്ടുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി ഇവനറിയാത്ത രൂപത്തിൽ ആ സമ്പത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നേരെ മറിച്ച് വയുറുബി സ്വതക്വാത്ത് ധർമ്മം ചെയ്യുന്ന സമ്പത്തുകൾ അള്ളാഹു താല ദുന്യാവിൽ അതിനെ വളർത്തുന്നു ആഹ്രത്തിനും അതിൻ്റെ പ്രതിഫലം വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കർമ്മം ചെയ്യുന്നവർക്ക് വിശന്നവർക്ക് ആഹാരം നൽകുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു രണ്ടാമത്തത് യുദ്ധി വിശന്നവർക്ക് ആഹാരം നൽകുന്നവർക്ക് ഭക്ഷണം അന്നദാനം നടത്തുന്നവർക്ക് അവരെ രോഗത്തിനെ തൊട്ട് സംരക്ഷിക്കപ്പെടുന്നു അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു ഹബീബായ മുഹമ്മദുർ റസൂറുലാഹി സൊല്ലാഹു അറേഹി തങ്ങൾ പറയുന്നു നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കുക രോഗം പിടിപെട്ടവരെ ചികിത്സിക്കുകൊണ്ട് സ്വതക്കയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം നൽകിക്കൊണ്ട് നിങ്ങളുടെ രോഗികളെ ചികിത്സിക്കുക മൂന്നാമതായിട്ട് സമ്പത്തിൽ നിന്നും ഇത് ആമുത്ത ആമു ആഹാരം ദാനം ചെയ്യുന്നവരുടെ ശരീരത്തിനെയും അവന്റെ സമ്പത്തിനെയും സംരക്ഷിക്കപ്പെടുന്നു ഹബീബായ മുഹമ്മദ് തങ്ങൾ പറയുന്നു ഹസ്സിനു നിങ്ങൾ കോട്ടയാക്കുക നിങ്ങൾ സംരക്ഷണ വലയം തീർക്കുക അൻവാരക്കും നിങ്ങളുടെ സമ്പത്തുകൾക്ക് കാത്തുകൊണ്ട് നിർബന്ധ നിർബന്ധദാനം നൽകൽ കൊണ്ടും ഐച്ഛികമായ ദാനം നൽകിക്കൊണ്ട് നിങ്ങളുടെ സമ്പത്തുകളെ നിങ്ങൾ സംരക്ഷിക്കുക നബി അലൈഹി നബിസ്വല്ലാഹുരേ തങ്ങൾ പഠിപ്പിച്ച ഓരോ ഹദീസിനും ധാരാളം വിശദീകരണമുണ്ട് സമയക്കുറവ് കൊണ്ടാണ് നാം സൂചന മാത്രം നൽകുന്നത് നാലാമത്തത് അൽ ഹലഫ് ഒരു മനുഷ്യൻ അന്നദാനം നൽകുന്നതുവഴി അൽ ഹരഫ് ദുന്യാവിൽ അള്ളാഹു തലാവിന് പകരം നൽകുന്നു ബി അഷിഹി ഒന്നിന് പത്തിരട്ടി ദുന്യാവിൽ തന്നെ അപ്പോഴു കൊടുക്കുന്നു ബി അതാ ആഹ്റത്തിൽ അവൻ ചിലവഴിച്ചതിൻ്റെ എഴുന്നൂറ് ഇരട്ടിയും യഹ്ലാസിൻ്റെയും ത്യാഗത്തിൻ്റെയും കണക്കനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ നൽകുകയാണ് അന്നദാനം നൽകിയവർക്ക് ലഭിക്കുന്ന ആദരവെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് അല്ലാതെ സ്വന്തം ഗവേഷണമല്ല അഞ്ചാമത്തത് യുദ് അന്നദാനം നൽകുന്നവർക്ക് യു ഫു അള്ളാഹു താര കാക്കുകയാണ് സബ ഇന ബാബൻ എഴുപത് വഴി മിനി അവൻ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ വിഷമങ്ങൾ ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങളുടെ എഴുപത് വഴികൾ അന്നദാനം നൽകിയത് കാരണമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്ന് മഹാന്മാരായ ഉലമാക്കൽ വലി ഇത്വ ആമിത്വ ആമി വിശന്നവർക്ക് ആഹാരം നൽകുന്നവർക്ക് ഹംസു ഹംസുകറാമാൻ അഞ്ച് ബഹുമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കുക ഈ പ്രത്യേക സാഹചര്യത്തിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ പട്ടിണി പാവങ്ങൾ ആരാണ് എന്ന് നാം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു കൈ നൽകുന്നത് അടുത്തൊരു കൈ അറിയാത്ത രൂപത്തിലുള്ള സേവനവും ചെയ്യുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കുക ആഹാരം ആഹാര സാധനത്തിനെ സംബന്ധിച്ചും അതിൻ്റെ മഹത്വത്തിനെ സംബന്ധിച്ച് ചരിത്രങ്ങൾ ധാരാളം വിശദീകരിക്കുന്നു ചില സൂചനകൾ മാത്രം നൽകുന്നു ചരിത്രത്തിൽ കാണാം അഹാനഹു ഇന്നിരുഹു വലം യുക്രിംഹു ആഹാരത്തിന് ആരെങ്കിലും ഭക്ഷിക്കുന്നവൻ നിസ്സാരപ്പെടുത്തിയാൽ ആഹാരത്തിന് ബഹുമാനിക്കാതിരുന്നാൽ ദാഹിത്തായാൽ ആഹാരം റബ്ബിലേക്ക് സഹായത്തിന് തേടുന്നതാണ് മിനൽ ഇഹാനത്തി നാം കുറെ കാലം കൊണ്ട് നാം എന്താണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് ധാരാളം ഭക്ഷണം പാചകം ചെയ്തു ആ വിഷയത്തിന് കഴിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന പതിവായിരുന്നു പ്രിയമുള്ളവരെ മനസ്സിലാക്കുക നാം ഭക്ഷണത്തിനനുസാരപ്പെടുത്തിയാൽ ഭക്ഷണം നമുക്കെതിരായിട്ട് റബ്ബിലേക്ക് സഹായം തേടുന്നതാണ് ഭക്ഷണത്തിനനുസാരപ്പെടുത്തിയതിൻ്റെ പേരിൽ ബോധിപ്പിക്കും അവരാതിബോധിപ്പിക്കും ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് അവരെ പരീക്ഷിക്കുന്നതാണ് നാം ഒരവസരത്തിൽ ഇഷ്ടം പോലെ പാചകം ചെയ്ത് ഇഷ്ടം പോലെ കഴിക്കുകയും അതിനേക്കാൾ കൂടുതൽ വലിച്ചെറിയുകയും ചെയ്ത നാം ഇന്ന് നാം വലിച്ചെറിഞ്ഞ ആഹാരം കിട്ടാത്ത ബുദ്ധിമുട്ടുകയാണ് ചരിത്രത്തിൽ കാണാം ആഹാരം നമുക്കെതിരെ റബ്ബിനോട് ആവലാതി ബോധിപ്പിക്കുമെന്ന് മാത്രമല്ല ഈ ആഹാരത്തിന്റെ ഉറവിടം നാം ഒന്ന് മനസ്സിലാക്കുക ചരിത്രത്തിൽ കാണാം ആദൻ നബി അലേഹിസ്ലാം ആദ്യ മനുഷ്യരും ആദ്യ പ്രവാചകരുമാണ് ആദൻ നബി അലേഹിസ്ലാമിനുള്ളതായ വഹി വഹിയു ത നിർമ്മാണ പ്രവർത്തനത്തിന്റെ വഹിയായിരുന്നു വാവ്വർ സ്വനാഹത്തിൻ ആദ്യത്തെ തൊഴിൽ ഭൂമി ആദ്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടതായ തൊഴിലാകുന്നത് കൃഷിയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഫഹിയ സബബുൽ കർഷകരാകുന്നത് കൃഷി ചെയ്യുക എന്നത് ഐശ്വര്യത്തിൻ്റെ അടയാളമാണ് വസിയാദത്തുനമായി വളർമ്മയുടെയും വളർച്ചയുടെയും പുരോഗതിയുടെയും അടയാളമാണ് വക്കീല ഹറസ ആദമോ അത് അതെന്നെ വ്യരേഹിസലാം ഭൂമി ലോകത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് അള്ളാഹു സുഖാനുഭവത്താരാ കൽപ്പിച്ചത് അതാ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗോതമ്പും ചോളവും യവഗോതമ്പും കൃഷി ചെയ്യുവാൻ വേണ്ടി ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പിച്ചത് ധാന്യങ്ങളുടെ കൃഷിയാണ് പ്രധാന ആഹാരം ചിത്ര കാത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതുപോലെ തന്നെ പ്രായ ചിത്തമായി നൽകപ്പെടുന്ന ഏത് അതേ വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നൽകപ്പെടുന്നത് പ്രധാന ആഹാരമായിരിക്കണം മുഖ്യ ആഹാരമായിരിക്കണം ധാന്യമായിരിക്കണം ആ തന്നെ വി അലഹിസ്ലാം ഭൂമിരോഗത്താധ്യമായിട്ട് ധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് അതിലാണ് ഏറ്റവും വളർച്ചയുള്ളത് അതിലാണ് ഐശ്വര്യമുള്ളതെന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃഷി പഠിപ്പിച്ചു കൊടുക്കുക കൃഷി ചെയ്യേണ്ട രൂപങ്ങൾ സ്കൂളിൽ തന്നെ പഠനം ആവശ്യമാണ് വഫീ സൊഹഫി ഇബ്രാഹിമ ഇബ്രാഹിം നബി അലിഹിസ്ലാമിന് നൽകിയതായ ഗ്രന്ഥത്തിൽ ഏടുകളിൽ കാണാം യാ ഇബ്രാഹീം അല്ലയോ ഇബ്രാഹിം നബിയെ പടച്ചു എല്ലാ വസ്തുക്കളെയും ഞാൻ പടച്ചു ഗോതമ്പിനെയും ഗോതമ്പിനെയും ഞാൻ പടച്ചു എല്ലാ വസ്തുക്കളെയും പടച്ചു മനുഷ്യരുടെ ആഹാരത്തിനെയും പടച്ചു വ ഹരക് കൃഷിയാകുന്ന ആഹാര സാധനത്തിൽ ഞാൻ പടച്ചു എല്ലാ മനുഷ്യർക്കും അതിൽ പ്രയോജനമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനം ധാന്യങ്ങളിലുണ്ട് അതുകൊണ്ട് ഫഹാദിർ കൗമക്ക അങ്ങയുടെ ജനതയോട് താക്കീത് നൽകുക മിന്ന ഇഫ്സാദിഹി ധാന്യങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ഫയൻസാദഹു ധാന്യങ്ങളെ വിത്തുകളെ നശിപ്പിക്കുക എന്നത് ഇബാദ് മനുഷ്യരെ തൊട്ട് മഴയെ തടയപ്പെടാനുള്ള കാരണമാണ് എന്ന് ഇബ്രാഹിം നബി അലിഹിസ്ലാമിനോട് അള്ളാഹു താല വാഹി അറിയിച്ചതായി ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് നൽകിയതായ ഏടുകളുടെ ആശയം ചരിത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ആദൻ നബി അലിഹി കൃഷി ചെയ്തിരുന്നു കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അവിടുത്തെ മക്കളും കൃഷി ചെയ്തിരുന്നു പ്രവാചകരായ ഇബ്രാഹിം നബി അലിഹിസ്ലാം കൃഷിയെ

കൃഷിയാകുന്നത് ധാന്യങ്ങളാകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ജനങ്ങൾക്കും ഉപയോഗമുണ്ടാകുന്നതാണ് കൃഷി ചെയ്യുന്ന രാജ്യത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കൃഷി ചെയ്യുന്നതായ ജനതയ്ക്കൊരിക്കലും തന്നെ വറക്കത്തിൻ്റെ കുറവ് ഐശ്വര്യത്തിൻ്റെ കുറവ് ഉണ്ടാവുകയില്ല

ആരെങ്കിലും ഒരു കർഷകൻ കൃഷി ചെയ്യുകയോ ഒരു മരം വച്ചു ചെയ്താൽ അതിൽ നിന്നും പക്ഷികൾ ഭക്ഷിച്ചതും അതോടൊപ്പം തന്നെ കാറ്റ് താഴെ തള്ളിയിട്ടത് എല്ലാം അവന് സ്വതക്കയായി മാറുന്നു അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അതുവഴി അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് നിർബന്ധമാക്കുന്നു അള്ളാഹു താര ഇറക്കിയതായ ആയാത്തും മുഹക്കമാത്ത് ദൃഢീകരിക്കപ്പെട്ടതായ വചനങ്ങളുടെ കൂട്ടത്തിൽ അൽ അതേനെയും പ്രത്യേകിച്ച് പറയുന്നു നബി അലിഹിസ്ലാമിനോട് പറയുന്നു ലോകത്തിന് നിലനിൽപ്പല്ല ധാന്യങ്ങളെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അതുകൊണ്ടൊരിക്കലും തന്നെ ധാന്യങ്ങൾ നശിക്കാതെ സൂക്ഷിക്കണം യവഗോതമ്പം ധാന്യങ്ങളാകുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ദാനം ഭക്ഷണം ആ ഭക്ഷണ വസ്തുവിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ ആ ഭക്ഷണ വസ്തു നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു എന്നാണ് മഹാന്മാരായ ഉലമാക്കൽ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ കാണാം ഇസ്ലാമിനോട് അള്ളാഹു താര കൽപ്പിച്ചു കൃഷിക്ക് മഹത്വമുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒന്നാണ് അന്നം ആഹാരം അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ ആഹാരത്തിനെ നശിപ്പിക്കുന്നവരുടെ മേൽ ഞാൻ കോപിക്കും ഇപ്പോഴ് ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ കോപമാണോ നാം ഓരോ ആകാശ ആഘോഷങ്ങളുടെ പേരിൽ എത്രമാത്രം ആഹാര വസ്തുക്കളാണ് നാം പാഴാക്കിയത് ആരെങ്കിലും ആഹാര വസ്തുക്കളെ പാഴാക്കിയാൽ അവരോട് ഞാൻ കോപിക്കുമെന്ന് അള്ളാഹുസ്ബുഹാൻ ഹു വത്താര പൂർവീക ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം കൃഷിയെ നശിപ്പിച്ചാൽ ആഹാര വസ്തുവിനെ നശിപ്പിച്ചാൽ ധാന്യത്തിനെ നശിപ്പിച്ചാൽ അതിന് പ്രായ നിശ്ചയിച്ചിരുന്നു എന്താണ് പ്രായ ചിത്തം നാം ഒന്ന് മനസ്സിലാക്കുക ദാവൂദ് നബി അലിഹിസ്ലാമിന് ഇറക്കിയതായ സബൂറിൽ അവിടുത്തെ ജനതയോട് കൽപ്പിച്ച് നിങ്ങൾ ആഹാര സാധനം നശിപ്പിക്കരുത് പാഴാക്കരുത് അങ്ങനെ ധാന്യങ്ങളെ പാഴാക്കിയാൽ പ്രായച്ചിത്തമുണ്ട് എന്താണ് അത്ത സോബി സലാസത്യ മൂന്ന് മിസ്കാല് സ്വർണം ദാനം ചെയ്യുക വസുയാമു ഷഹ്റൈന് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുക വക്യാമു അഷ്റിലാലിൻ പത്ത് ദിവസം രാത്രി നിന്ന് നിസ്കരിക്കുക ഈ സ്വതക്കയും ഈ നോമ്പും ഈ നൃത്ത നിസ്കാരവുമായിട്ട് എന്നാണ് ആഹാരത്തിനെ പാഴാക്കിയവർക്കുള്ളതായ ശിക്ഷയെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നാം ഒന്ന് മനസ്സിലാക്കുക റബ്ബിന് മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും പുണ്യമായ വിപാതത്താകുന്ന നോമ്പ് ആ നോമ്പിൽ സംഭവിക്കുന്ന കുറവ് പരിഹരിക്കുക അന്നദാനമാണുള്ളത് ഒരു രോഗി രോഗിക്ക് നോമ്പ് പിടിക്കാൻ കഴിയാതിരുന്നാൽ നോമ്പിൻ്റെ കൂലി ലഭിക്കുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക മുല കൊടുക്കുന്ന സ്ത്രീ അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാതാവിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർ പ്രായചിത്തം നൽകണം ആ നൽകേണ്ട പ്രായച്ചിത്വം എന്താണ് ഇത് ആമിൻ മസാക്കിൻ വിശന്നവർക്ക് ആഹാരം നൽകലാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നോമ്പ് കലാ ആയവരോടുകൂടി അവൻ മരണപ്പെട്ടുപോയി ആ മരണപ്പെട്ടതായ വ്യക്തിയുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കഫാറത്തുകൾ ഏത് കഫ്റത്തിന്റെയും അവസാനമായിട്ട് അതേ അടിമയെ മോചിപ്പിക്കുവാനോ അതോടൊപ്പം തന്നെ ആടിനെ വാങ്ങി കൊടുക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിലെല്ലാം മൂന്നാമത് പറയുന്ന വിശന്നവർക്ക് ആരോഗ്യം ആഹാരം നൽകുക എന്നതാണ് അള്ളാഹു അവന് വേണ്ടി നിർബന്ധമാക്കപ്പെട്ട അൽബാതത്ത് ആ അൽബാദത്തിൽ സംഭവിക്കുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവൻ നിശ്ചയിച്ചത് മസാക്കീൻ വിശന്നവർക്ക് ആഹാരം നൽകലാണ് അതാണ് ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹുബിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന അടുക്കാൻ പറ്റുന്ന വസീലയാണ് വിശന്നവർക്ക് ആഹാരം നൽകുക എന്നത് അതുകൊണ്ട് നാം ആഹാരത്തിനെ ബഹുമാനിക്കുക ആഹാരത്തിന് കൃഷി ചെയ്യുക ധാന്യങ്ങളും മറ്റു വസ്തുക്കളും കൃഷി ചെയ്യുക അത് നാം പഠിക്കുക ഇത് പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ സന്ദേശമാണ് ഈ ലോകത്തിന് യോഗിക്കപ്പെട്ടതായന്മാർ ധാരാളം ചരിത്രങ്ങൾ യൂസഫ് നബി അലിഹി ഇസ്ലാമിൻ്റെ ചരിത്രം യാക്കൂബി നബി അലഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇവരെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിതം ചിലവഴിച്ചവരാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് കൃഷി നാം ഓരോരുത്തരും നമ്മുടെ ഗവർമെൻറ്റ് പ്രഖ്യാപിച്ചതായ രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഒഴിവായി സ്ഥലങ്ങളിലും ആവശ്യമായ വസ്തുക്കൾ കൃഷി ചെയ്തുകൊണ്ട് അള്ളാഹിവിൻ്റെ കാരുണ്യം ഭൗതികമായിട്ടും മരണത്തിന് ശേഷം പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക ഹാലിക്കായ റബ്ബു സുബ്രഹാനുഹുവത്താര അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ